വെള്ളി നക്ഷത്രം സിനിമയിലെ അശ്വതിയെ ഓർമ്മയുണ്ടോ? വിക്രം നായകനായ തമിഴ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി തുടക്കം കുറിച്ച എറണാകുളംകാരി, മലയാളത്തിൽ വലിയ വിജയം നേടിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ സംവിധായകൻ വിനയൻ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. സിനിമയുടെ പേര് കാശി എന്നായിരുന്നു. മലയാളത്തിൽ കലാഭവ മണി അവതരിപ്പിച്ച അന്ധനായ നായക കഥാപാത്രം തമിഴിൽ വിക്രമായിരുന്നു ചെയ്തിരുന്നത്. വിക്രം അവതരിപ്പിച്ച കാസി എന്ന കഥാപാത്രം ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു രംഗം സിനിമയിലുണ്ട്. ബസ് ബ്രേക്കിടുമ്പോൾ കാശി അറിയാതെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ പോയി തട്ടുകയും ആ പെൺകുട്ടി കാശിയെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കാശിക്ക് കണ്ണു കാണില്ല എന്നറിയുമ്പോൾ താൻ ചെയ്ത തെറ്റ് പെൺകുട്ടി പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. സിനിമയിൽ ആ ചെറിയ രംഗത്തെത്തിയ പെൺകുട്ടി ഒരു മലയാളിയായിരുന്നു, കോതമംഗലം സ്വദേശിയായ ലിഡിയ ജേക്കബ്. ഒരു പക്ഷേ ലിഡിയ എന്ന പേര് നമുക്ക് ആർക്കും അത്ര പരിചയം കാണില്ല. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ നടി സ്വീകരിച്ച പേരാണ് കാർത്തിക. കാർത്തികയുടെ ആദ്യ സിനിമയായിരുന്നു കാശി. പിന്നീട് വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഒരിയാടാപ്പയ്യ എന്ന സിനിമയിലൂടെ കാർത്തിക മലയാളത്തിലും തുടക്കം കുറിച്ചു. നിരവധി സിനിമകളിൽ നായികയായും സഹനടിയായും കാർത്തിക തിളങ്ങി. വലിയ വിജയം നേടിയ മീശ മാധവൻ സിനിമയിലെ ദിലീപ് അവതരിപ്പിച്ച മാധവൻ എന്ന കഥാപാത്രത്തിൻ്റെ അനുജത്തി മാലതിയായും നടി പ്രേക്ഷക ശ്രദ്ധ നേടി. പുലുവാൾ കല്യാണം സിനിമയിലെ അഞ്ചത്തി കഥാപാത്രവും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ജയസൂര്യ അവതരിപ്പിച്ച നായക കഥാപാത്രത്തിൻ്റെ അനുജത്തി ശ്രീക്കുട്ടിയായിട്ടാണ് നടി സിനിമയിലെത്തിയത്. ഊമപ്പെണ്ണിന് ഉരിയാടാപ്പയ്യൻ തമിഴിലേക്ക് എൻ മനവാനിൽ എന്ന പേരിൽ റീമേക്ക് ചെയ്തപ്പോൾ മലയാളത്തിൽ കാർത്തിക അവതരിപ്പിച്ച കഥാപാത്രം നടി തന്നെ അഭിനയിക്കുകയും ചെയ്തു. വെള്ളി നക്ഷത്രം സിനിമയിൽ നായക കഥാപാത്രമായ പൃഥ്വിരാജിൻ്റെ ഭാര്യയായ അശ്വതിയായിട്ടാണ് നടി സിനിമയിൽ അവതരിപ്പിച്ചത്. ഇരുവരും ഒന്നിച്ചുള്ള പൈനാപ്പിൾ പെണ്ണ് എന്ന ഗാനം വളരെയധികം ഹിറ്റായിരുന്നു. 2020 സിനിമയിൽ സുരേഷ് ഗോപി കഥാപാത്രത്തിൻ്റെ ഭാര്യ വേഷത്തിലെത്തിയതാണ് അവസാനം ശ്രദ്ധിക്കപ്പെട്ട വേഷം. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ലിഡിയ ഇപ്പോൾ അമേരിക്കയിലാണ്.